യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവിടെ വലിയ പ്രശ്നങ്ങളാണച്ച. എന്താ മോനെ? സോനയും സുശീലാന്റിയും അവിടെ ഇല്ല, അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തിനെ? അവരുടെ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനത്തെ പ്രവൃത്തികളല്ലേ പലരും ചെയ്യുന്നത്. അല്ല, നീ എന്തിനാ ശബരി എന്നെ നോക്കുന്നേ? നിന്റെ നോട്ടം കണ്ട അവര് പോയത് ഞാൻ കാരണം തോന്നുമല്ലോ. എന്താ സംശയം? ധനേട്ടൻ ഒരാളാ അവരുടെ വീട്ടില് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. നീ എന്തിനാ ശബരി ഇങ്ങനെ? നീ എപ്പോഴും ധനേട്ടനെ കുറ്റം പറയുന്നത്. പിന്നെ ആ സ്ത്രീയുടെ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് അവരെയും വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ധനേട്ടനല്ലേ? അന്ന് അവരവിടെ ഉണ്ടാക്കി വെച്ച ബഹളത്തിന്റെ ബാക്കിയാ ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നും. ഓ, പിന്നെ അവർക്ക് വഴക്കിടാനാണോ കാരണമില്ലാത്തത്? ധനനെ, ആ പറഞ്ഞത് ശരിയല്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നല്ലല്ലോ അവരെ വിളിച്ച് ഇന്ദ്രനും മനുവും വന്ന കാര്യം പറഞ്ഞത്. അവർക്കിടയിൽ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയല്ലേ. എന്താ സംശയം? ഇനിയിപ്പോ ആഘോഷിച്ചോ? ആ കുടുംബം ഇപ്പൊ രണ്ടു വഴിക്ക് ആയിട്ടുണ്ട്. മതി മതി മതി, എനിക്ക് കേൾക്കണ്ട. അമ്മയുടെ മുഖം എന്താ വല്ലാതെ? ഓ, ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. എന്തൊരു കൊതുകായിരുന്നു ഇവിടെ. അതിന്റെ ക്ഷീണമാവും. നമുക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ ഇത് കുറച്ച് കടുപ്പാ. ഈ വീട്ടിൽ ഒരു സൗകര്യവും ഇല്ലെന്നേ. ദേ, അകത്തൊരു ബാത്റൂം പോലും ഇല്ല. ദേ, നീ ജോലിക്ക് പോയി കഴിയുമ്പോഴേ ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനടി? അങ്ങനൊക്കെ നോക്കി എങ്ങനെയാ, ഇത്ര കൂടി സൗകര്യം ഇല്ലാത്തടത്ത് ആൾക്കാർ ജീവിക്കുന്നില്ലേ? അതൊക്കെ ശരിയാ എന്ന് കരുതി നമ്മൾ അങ്ങനെ കഷ്ടപ്പെടണമെന്നുണ്ടോ? ഈ സാഹചര്യത്തിൽ ഇതിലും വലിയ വീടെടുക്കലൊന്നും നടക്കില്ല. അല്ലെങ്കിൽ തന്നെ പണ്ട് ഞങ്ങളെ വളർത്താൻ അമ്മ കടത്തണ്ണയിൽ വരെ കിടന്ന കഥകൾ പറഞ്ഞിട്ടില്ലേ? അത്രക്കൊന്നും ഇല്ലല്ലോ ഇത്. നീ എന്താ സോനെ പറയുന്നേ? അന്നത്തെ പ്രായമാണോ ഇന്ന് എനിക്ക്? 100 കൂട്ട അസുഖങ്ങളും ഉണ്ട്. നീ എന്താ അതൊക്കെ മറക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു? ഇനിയിപ്പോ അമ്മയ്ക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ തിരിച്ചു വെക്കോ? എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇത്തിരിയോട് കഷ്ടപ്പെടുന്നല്ലേ ഉള്ളൂ. അത് സാരമില്ല. നീ എന്താ സോനെ പറയുന്നേ? അങ്ങനെ നിങ്ങളെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ അങ്ങ് പോവോ? എങ്കിൽ കൊറേ കഷ്ടപ്പെടണം, ഇപ്പൊ അതേ നിവർത്തിയുള്ളൂ. ഇനിയിപ്പൊ എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് വിലയില്ലാത്ത ആ വീട്ടിൽ ഞാൻ തിരിച്ചു പോവില്ല. നിന്റെ ഇഷ്ടത്തിനൊപ്പം ഞാനും ഉണ്ടാവും. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ആദ്യ ദിവസമായിട്ട് വൈകാൻ പറ്റില്ല. അമ്മ എന്റെ കൂടെ വരുന്നെങ്കിൽ വേഗം റെഡിയാവാ, ഇപ്പൊ തന്നെ വൈകി. ഓ, ഞാനും വരാം. ആരോരും ഇല്ലാത്തവളായി നീ അങ്ങോട്ട് ചെല്ലണ്ട. ആദ്യ ദിവസമല്ലേ, ഞാനും വരാം. നീ കുഞ്ഞിനെ നോക്ക്, ഞാൻ വേറെ റെഡിയാവും. ഈ ദോശയോടെ കഴിക്ക. മതി മതി, ഉപ്പില്ലാത്ത കരിഞ്ഞ ദോശയും മുളക് നാവിക്കുത്തുന്ന ചമ്മന്തിയും. ഓ, മനുഷ്യന്റെ തലവിധി അല്ല എന്ത് പറയാ. ഇതാടാ ഓരോന്നിനും അതിൻ്റെതായ ആളുകൾ വേണമെന്ന് പറയുന്നേ. ചീരുവിന്റെ മക്കളുടെ കാര്യം നോക്കുന്നതിനിടയ്ക്ക് ഇത്രയെങ്കിലും ഞാൻ ചെയ്തു തന്നല്ലോ എന്ന് സമാധാനിക്ക്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞോ? അല്ല പറഞ്ഞോ, അച്ഛനും ചീരുവിന്റെ കുഞ്ഞുങ്ങളെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഓ, അപ്പൊ ചീരുവിനും എനിക്കൊന്നും കഴിക്കണ്ടേ? അതിന്റെ കൂടെ രണ്ടു ദോശം നിനക്കൂടി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എന്നാ ഇതാണോ നിങ്ങൾ സുഖമില്ലാത്ത ചീരുവിന് കഴിക്കാൻ കൊടുക്കുന്നത്? അതൊന്നും വേണ്ട, അവക്ക് വല്ല ബ്രെഡോ മറ്റോ വാങ്ങി കൊടുത്താ മതി. ഇത് കഴിച്ചിട്ട് അവളുടെ വയറും കൂടി ചീത്തയാവണ്ടേ. ഓ, അപ്പോ ഭാര്യയുടെ കാര്യത്തിൽ നിനക്ക് ശ്രദ്ധയുണ്ടല്ലേ. ആ, ഇതെപ്പോഴും എല്ലാ കാര്യത്തിലും ഉണ്ടായ നന്നായിരുന്നു. അതും ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. മനസ്സിൽ തോന്നുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യും.
അവക്ക് കഴിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കും. മരുന്ന് വാങ്ങിച്ചോ, ഞാൻ കടയിലേക്ക് പോവാ. ശരി ശരി. ചിരു ചിരു, ഒന്നുമില്ല ഒന്നുമില്ല, റെസ്റ്റ് ചെയ്തോ. സുഖമാകുന്നവരെ എഴുന്നേറ്റ് ജോലിയൊന്നും ചെയ്യണ്ട, എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കിക്കോളും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബൈ. ശരി. പിന്നെ ആ അതെ, നീ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരുവാണെങ്കിലേ ഞാൻ ചോറ് വയ്ക്കാം. പിന്നെ ദോശ എന്നതിന്റെ പോച്ചൽ ഇതുവരെ മാറിയിട്ടില്ല, പിന്നെയാണ് ചോറ്. ഞാൻ ഹോട്ടലിൽ നിന്ന് വല്ലതും കഴിച്ചോളാം. കഷ്ടം, പനി കാരണം ചീരുമാളുടെ ഇന്റർവ്യൂ മുടങ്ങി. ഇതാരാണോ ഈ സമയത്ത്? ഹലോ, നീ എന്താ പോയില്ലേ? ഞാൻ ഇറങ്ങിയ ഉടനെ അച്ഛനെ വാതിലടച്ചത്. ഇതെന്നെ ബീന്നല്ല പറയോ? എന്നെ അടയ്ക്കാതെ എനിക്ക് അടുക്കള ജോലിയുള്ളപ്പോ വാതിൽ തുറന്നിട്ടിട്ട് പോണോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പുതിയ ചോദ്യം? ഓ, ഇത് ചോദിക്കാനാണോ നീ തിരിച്ചു വന്നത്? തിരിച്ചു വന്ന എന്റെ ബാഗ് എടുക്കാനാ? അത് ചിരുവിന്റെ മുറിയിൽ വെച്ച് മറന്നു. ഓ ദൈവമേ, അയ്യോ, ഇവനത്തെ സംശയമാണോ? ഇനി എനിക്ക് വാതിലടക്കാലോ? അടച്ച 19 കിലോ സ്വർണോ 1.5 കോടി രൂപയുണ്ടല്ലോ അലമാരിയില്, അടച്ചു പൂട്ടി വെക്ക്. പോയി, ഇനി മോള് പോയി ധൈര്യമായിട്ട് റെഡി ആയിക്കോ. ഇവിടെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലോ മോളെ, നിനക്കവിടെ ജോലി ചെയ്യണോ? ഈ ജോലി കിട്ടിയ തന്നെ വലിയ കാര്യം, അല്ലെങ്കിൽ തന്നെ ജോലി ചോദിച്ച് ഞാൻ ഓടിച്ചെന്ന ആര് ജോലി തരാനാ? അമ്മിങ്ങി വന്നേ, ഞങ്ങള് മൂർത്തി സാറിനെ കാണാൻ വന്നു. മൂർത്തി സാർ അവിടെ ഉള്ളത്? വാ. ആരെയും കാണുന്നില്ലല്ലോ. എന്താ? മൂർത്തി സാറിനെ കാണാൻ വന്നതാ, അമ്മത്തണലിലെ മാഡം പറഞ്ഞു.
ഞാൻ ചോദിച്ചിട്ട് വരാം. മോളെ, ശരിക്കും ഒന്ന് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. ജോലിക്ക് കയറിട്ട് പിന്നെ കളഞ്ഞിട്ട് പോയി അത് മോശം.